മലയാളത്തില് പ്രത്യേകിച്ച് മധ്യ കേരളത്തില് പണ്ടു മുതൽക്ക് നിലവിലുള്ള ഒരു ഭാഷാ പ്രയോഗമാണ് കരണം കർണം കുറ്റി എന്ന് വെച്ചാൽ ഈ ഭാഗം കർണത്തിൻ്റെ ഈ ഭാഗം ഇതാണ് കരണക്കുറ്റി കർണക്കുറ്റി കരണക്കുറ്റിക്കിട്ട് അടിച്ചാൽ ഇതിനകത്തുള്ള കോക്ലിയയുടെ ബാലൻസ് കുറച്ച് നേരത്തേക്ക് പോകും ചിലപ്പോൾ തല കറങ്ങി വീഴും അതിനെയാണ് നമ്മൾ അതേ അടി ശരീരത്തിൻ്റെ വേറെ എവിടെ കൊടുത്താലും അത്ര ബാധിക്കില്ല ജനനേന്ദ്രിയത്തിൽ ഒഴിച്ച് ഏതായാലും നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കരണക്കുറ്റിക്കിട്ട് ഒരു അടിയടിച്ചു അമ്മാവൻ്റെയും മരുമകൻ്റെയും കരണക്കുറ്റിക്ക് കേന്ദ്രം 15-ാം തീയതി നമ്മളുടെ PWD മന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാവരും കൂടി ചേർന്ന് ഗവർണറെ ഉൾപ്പെടെ ഒഴിവാക്കിയിട്ട് കഴക്കൂട്ടം പാലം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചു വളരെ ഗംഭീരമായിട്ട് അവർ തീരുമാനിച്ചപ്പോഴത്തേക്ക് അതിനെയൊക്കെ മാറ്റിയിട്ട് ആണത്വമുള്ള കുറേ പ്രവർത്തകർ അത് 30-ാം തീയതിയോ മറ്റോ ആക്കി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പിന്നെ അത് റീഅറേഞ്ച് ചെയ്തിട്ട് 29-ാം തീയതി നവംബർ ആക്കി എന്ന് പറയുന്നത് കേട്ടു അതിൽ ഗവർണർ ഉണ്ടാവും മുഖ്യമന്ത്രി ഉണ്ടാവും മരുമകൻ ഉണ്ടാവും പിന്നെ ഏതൊക്കെയോ MLA മാരുണ്ടാവും കേന്ദ്രത്തിൽ നിന്ന് നിതിൻ ഗഡ്കരി ഉണ്ടാവും വി മുരളീധരൻ ഉണ്ടാവും അത് ഫുള്ളി കേന്ദ്ര ഗവൺമെൻറ് പ്രോജക്റ്റാണ് 200 കോടി രൂപയുടെ 2.7 കിലോമീറ്റർ നീളമുള്ള പാലം അപ്പം അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസങ്ങളിൽ ജയശങ്കർ ഇവിടെ വന്ന് ആ പാലത്തിൻ്റെ പണിയൊക്കെ നോക്കി അതിനെതിരെ കാരണഭൂതം വളരെ കാര്യമായിട്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്തു കേന്ദ്ര ഗവൺമെൻറ്റിന് വേറെ ഒരു പണിയില്ലേ ഒരു പണിയില്ലെങ്കിൽ എന്നെ പോലെ ഇംഗ്ലണ്ടിലേക്കും അമേരിക്കയിലേക്കും ചികിത്സയിലേക്കും എന്ന് പറഞ്ഞ് ബഹ്റൈനിലേക്കും അതുപോലെ തന്നെ ദുബായിലേക്കൊക്കെ പോക്കൂടെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് എന്തിനാ ഈ കേരളത്തിലേക്ക് വരുന്നത് പാലം നോക്കാൻ അത് ഞങ്ങളുടെ നാട്ടിലുള്ള സംഭവമല്ലേ എന്ന് വരുത്തി തീർക്കാനായിട്ടെല്ലാം പറഞ്ഞു കാരണഭൂതം കാരണവർ ഏതായാലും 29-ാം തീയതി അത് ഉദ്ഘാടനം ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു പക്ഷേ പെട്ടെന്നാണ് ഇന്നലെ വായിച്ചത് ഞാൻ വിചാരിച്ചു 29 കഴിഞ്ഞ് തീയതി 3-ആയി 2-ആയി ഡിസംബർ എന്തേ ഉദ്ഘാടനം നൽകാത്ത അപ്പോഴാണ് ഇന്നലെ അറിഞ്ഞത് അത് ചുമ്മാ അങ്ങോട്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു നമ്മുടെ തൃശ്ശൂർ പാലക്കാടിലുള്ള കുതിരാനില് 2 തുരങ്കപാത അത് കളക്ടർ നേരെ അങ്ങോട്ട് തുറന്നു കൊടുക്കുകയാണ് ചെയ്തത് കളക്ടർ അതിൽ കൂടെ പോയിട്ട് അങ്ങ് തുറന്നു കൊടുത്തു ഇത് കളക്ടറും കൂടി വന്നില്ല വെറുതെ അങ്ങോട്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തു അത് ഗംഭീരായി നമ്മുടെ സെക്രട്ടേറിയറ്റിലും പ്രധാന മുഖ്യമന്ത്രിയുടെയും PWD മന്ത്രിയുടെയൊക്കെ മുറിയിലിരുന്ന് കൊണ്ട് മന്ത്രിമാരും കാരണഭൂതവും എല്ലാം ക്ലർക്കുമാരും ബാക്കിയുള്ളവരും പറഞ്ഞു നമ്മുടെ ഇത്രയും നീളമുള്ള കഴക്കൂട്ടം പാലം അത് തന്നെത്താനെ അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്തു ജനങ്ങളുടെ തിരക്കും ജനങ്ങളുടെ ബുദ്ധിമുട്ടും ജനങ്ങളുടെ പ്രശ്നങ്ങളും എല്ലാം നിറഞ്ഞ് കവിയുന്നത് കൊണ്ട് ഇനി ഉദ്ഘാടനം ചെയ്യാനുള്ള ഡേറ്റും നിതിൻ ഗഡ്കരിയുടെ ഡേറ്റും ഒന്ന് നോക്കണ്ട തൽക്കാലം അങ്ങോട്ട് തുറക്കാൻ പറഞ്ഞു അന്ന് തുറന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വാർത്ത വായിച്ചു ഞാൻ നേരിട്ട് കണ്ടില്ല സത്യം അതാ വേണ്ടത് ജനങ്ങളുടെ പൈസ കൊണ്ട് ഉണ്ടാക്കുന്ന ഈ പാലങ്ങളൊക്കെ ഇതുമാതിരിയുള്ള ദുഷ്ടന്മാരെ വിളിച്ചു വരുത്തിയിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന എന്തിനാ നമ്മുടെ MLA യുടെ ഫണ്ട് MPയുടെ ഫണ്ട് ഇത് ഇവൻ്റെ തന്തയുടെ ഭാഗ്യ ഫണ്ട അമ്മായിയപ്പൻ്റെ ഫണ്ട ഇവൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്ന ഫണ്ട ജനങ്ങളുടെ തന്നെ ഫണ്ട് MLA യുടെ ഫണ്ട് MLA യുടെ നമ്മളുടെ ടാക്സിൻ്റെ ഫണ്ട് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരുടെ ദയയ്ക്ക് വേണ്ടി മുമ്പിൽ കയ്യും കൂപ്പി ഇന്ന് MLA യുടെ ഫണ്ട് MPയുടെ ഫണ്ട് എല്ലാ തട്ടിപ്പും വെട്ടിപ്പും ചതിയും എങ്ങനെ ജനാധിപത്യത്തിൽ നടത്താമെന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു ഒരു സെൻട്രൽ ഫോർ തട്ടിപ്പ് ഡെവലപ്മെൻ്റൽ സ്റ്റഡീസ് കേരളം ആ കേരളത്തിലെ ഇതുമാതിരിയുള്ള ഒരെണ്ണത്തിനെയും വിളിക്കാതെ കേന്ദ്രത്തിൽ നിന്ന് മാറി വരാതെ കൂളായിട്ട് അത് തുറന്നു കൊടുത്തത് വളരെ ഗംഭീരായി ഇതായിരിക്കട്ടെ ഇനി മുതൽക്കുള്ള മാതൃക നമ്മുടെ വൈറ്റിലയിലെ പാലം ഇങ്ങനെ ജനങ്ങൾ തന്നെ തുറന്നു കൊടുത്തപ്പോഴത്തേക്ക് അയാളുടെ പേരിൽ കേസായി അയാളെ അകത്തിട്ടു കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഏതായാലും ഇപ്പം ഇവിടെ ഒരു പ്രശ്നവുമില്ല ഏതായാലും കരണക്കുറ്റിക്കിട്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് അതായത് മന്ത്രിമാരും അറിഞ്ഞില്ല മുഖ്യമന്ത്രി അറിഞ്ഞില്ല പോലീസുകാരും അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല ജനങ്ങൾ അതിൽ കൂടെ അങ്ങോട്ട് പോകാൻ തുടങ്ങി വളരെ ഗംഭീരമായിട്ട് നല്ല ഏറ്റവും തിരക്കുള്ള എല്ലാ പ്രോബ്ലങ്ങളും ഉള്ള പ്രദേശം കഴിഞ്ഞ ഏത് ദിവസമാണ് ഇത് സംഭവിച്ചതെന്ന് പോലും അറിഞ്ഞൂടാ 15-ാം തീയതിയാണോ 18-ാം തീയതിയാണോ 28-ാം തീയതിയാണോ 29-ാം തീയതിയാണോ എന്ന് പോലും അറിയാത്ത വിധത്തിൽ ജനങ്ങൾ അതിലൂടെ പോകുന്നുണ്ട് ഉദ്ഘാടനവും ഇല്ല ഒരു മരാമൺ കൺവെൻഷനും ഇല്ല ഒരു ചെറുകോൽപ്പുഴ കൺവെൻഷനും ഇല്ല ഒരു ആഡംബരവും ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ ആ ആഡംബരത്തിൽ പണിയുന്ന ആ ഉദ്ഘാടനത്തിന് പണിയുന്ന പന്തലിൻ്റെ പേരിൽ തട്ടിപ്പ് അവിടുത്തെ ഡെക്കറേഷൻ്റെ പേരിൽ തട്ടിപ്പ് അത് കഴിഞ്ഞിട്ട് അവിടേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നതിൻ്റെ പേരിൽ തട്ടിപ്പ് ആ പ്രോഗ്രാം നടത്തുന്നതിൻ്റെ പേരിൽ തട്ടിപ്പ് പരമാവധി അതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കുമായിരുന്നു ഉദ്ഘാടനത്തിൻ്റെ പേരിൽ ഇപ്പം അതും ഇല്ല
അതിൻ്റെ പേരിൽ യാതൊരു പരിപാടിയില്ല, കലക്കാനായിട്ട് അങ്ങനെ പോകുന്നു. ഏതായാലും നമ്മളുടെ ഒന്നാമത്തെ നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിലേക്ക് 25 ലക്ഷത്തിൻ്റെ ലിഫ്റ്റ് വെക്കൽ, അത് അതൊക്കെ വന്നതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ തിരുവനന്തപുരം മേയർ രക്ഷപ്പെട്ടു, ആനാവൂർ രക്ഷപ്പെട്ടു, നമ്മുടെ അരിഷ്ടത്തിലെ കഷായത്തിലെ വിഷം രക്ഷപ്പെട്ടു, നരബലി രക്ഷപ്പെട്ടു, പിന്നെ വിഴിഞ്ഞം രക്ഷപ്പെടാൻ പോകുന്നു, വിദേശ യാത്ര നടത്തിയത് രക്ഷപ്പെട്ടു, അങ്ങനെ പലതും പലതും രക്ഷപ്പെട്ട് വിഴിഞ്ഞത്തിൽ ചെന്നെത്തി. വിഴിഞ്ഞത്തിൽ നിന്ന് നേരെ ലിഫ്റ്റ്, വീട്ടിനകത്ത് ലിഫ്റ്റ് ഉണ്ടാക്കുന്നതിലേക്ക് എത്തിച്ചേരുന്നു. ഏതായാലും ഗംഭീരമായിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ലോക ജനത കണ്ടുപഠിക്കേണ്ടത് കേരളത്തിലാണ്. പുതിയ പുതിയ പ്രശ്നങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാക്കുക, കോടതി വിധി വരും, അത് പ്രൊജക്ട് ചെയ്യും മാമാ മാധ്യമങ്ങൾ, അതോടുകൂടി അതിന് മുമ്പുള്ള എല്ലാ വിധത്തിലുള്ള പ്രോബ്ലങ്ങൾ തീരും. അല്ലാണ്ട് പ്രോബ്ലം തീർക്കുന്ന പരിപാടി നമുക്കില്ല. പ്രോബ്ലം തീർന്നാൽ അടുത്ത വർഷം അടുത്ത ഇലക്ഷന് എന്ത് പറയും സാറേ എന്നുള്ളതാണ് ശരിക്കും. ഏതായാലും പ്രോബ്ലം നിലനിർത്തിക്കൊണ്ട് തന്നെ വികസനം അങ്ങോട്ട് വാഴുകയാണ്, വർഗീയത വീണുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കലക്കൻ ഇത്രയും ഇത്രയുമായിട്ടും കേരളത്തിന് പറ്റിയ ഭരണകൂടം, എന്നിട്ട് കോളേജുകളിലൊക്കെ ജയിച്ചത് SFI ആണ്. ഇപ്പോഴും ഇടക്കാലത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജയിക്കുന്നത് ഇവർ തന്നെയാണ്. അപ്പൊ പിന്നെ നമുക്ക് അനുഭവിക്കാൻ ജഗദീശ്വരൻ അറിഞ്ഞു തന്നിരിക്കുന്ന വിധിയല്ലേ, ദൈവത്തിൻ്റെ സ്വന്തം നാടിനെ സാത്താൻ്റെ സ്വന്തം നാടാക്കി മാറ്റിക്കഴിഞ്ഞിട്ടും തിരിച്ചറിയാത്ത, ബോധമില്ലാത്ത, കഴുതയ്ക്ക് പോലും പ്രതികരണ ശേഷി ഉണ്ടായിട്ട് മനുഷ്യന് പ്രതികരണ ശേഷി ഇല്ലാത്ത ജനത, കേരളത്തിലെ ജനത, ജയ് ഹോ. ഓരോ ദിവസവും മിൽമയുടെ പാൽ 6 രൂപ കൂട്ടിയിട്ട് ഒരനക്കയ്യ. ഇങ്ങനെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഓരോന്നിൻ്റെയും വിലയും ഫീസും കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. വാർത്ത പുറത്തേക്ക് വരാതിരിക്കാൻ കാരണം മാമാ മാധ്യമങ്ങൾക്കും ഇതുമാതിരിയുള്ള നമ്മുടെ എന്താ പറയുക ന്യൂസ് ഏജൻറ്റുമാർക്കൊക്കെ കിട്ടാനുള്ളത് കൃത്യമായിട്ട് അഡ്വർടൈസ്മെൻറ്റിലൂടെയും അല്ലാതെയും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ വളരെ ഗംഭീരമായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട്. ആര് ചത്താലെന്താ, എൻ്റെ മകൻ ചത്താലും മരുമകളുടെ കണ്ണീരൊന്ന് കാണണം, എന്നിട്ട് മകൻ ചത്തതിനെക്കുറിച്ച് വോട്ട് ബാങ്കുമായിട്ട് ഇറങ്ങി പുറപ്പെടണം.